കള്ളനോട്ട് കേസിൽ പിടിക്കപ്പെട്ട ആലപ്പുഴയിലെ വനിതാ കൃഷി ഓഫീസർ ജിഷമോളുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയാണ്. കള്ളനോട്ട് എത്തിച്ചവരെ കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും ജിഷമോൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ജയിലിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ജിഷമോളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പക്ഷേ അഭിനയ രംഗത്തും മോഡലിംഗ് രംഗത്തുമെല്ലാം നിറസാന്നിധ്യമായിരുന്ന ജിഷമോളുടേത് പുതിയ നാടകമാണോ? കാത്തിരുന്ന് കാണാം. കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കൃഷി ഓഫീസർ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ നിഗൂഢതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ കേസിൽ അറസ്റ്റിലായ എടത്വ കൃഷി ഓഫീസറായ എം ജിഷമോൾ ഇവരെ ഇപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ മാനസിക രോഗ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ മാനസിക ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ജിഷമോൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റാനായി നിർദ്ദേശം കോടതി നൽകുകയുമായിരുന്നു. ഇതിനായി ജിഷ ഹാജരാക്കിയത് താൻ ഇതിനു മുമ്പ് ചില ചികിത്സകൾ നേടിയിട്ടുണ്ട് എന്നടക്കമുള്ള രേഖകളടക്കം നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ, അതായത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം കൂടുതൽ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ജിഷ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നില്ല. കാരണം ഈ നോട്ട് ജിഷയുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പോലും ദീർഘമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസിന് ലഭ്യമായത്. അതിനുശേഷം ജിഷ പല പേരുകളും, അതായത് ഈ കള്ളനോട്ടുകൾ ജിഷയ്ക്ക് നൽകിയത് ആരാണെന്നത് സംബന്ധിച്ച് പല പേരുകളും ജിഷ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടവരല്ല എന്ന് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയുണ്ടായി. മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയ പ്രതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാനസിക രോഗ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുള്ളത്. അവിടെ ഒരു സെല്ലിലാണ് ജിഷയെ പാർപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ച ഡോക്ടർമാരുടെ നിരീക്ഷണം ഉണ്ടാവണം എന്നുള്ളതും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള മറ്റു കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കുക. എന്തായാലും ഈ കേസിനകത്ത് ഇപ്പോഴും മലപ്പുറം സ്വദേശിയായ ഒരാളെയും ഒപ്പം തന്നെ ആലപ്പുഴ സ്വദേശികളായ രണ്ട് പുരുഷന്മാരെയും കേന്ദ്രീകരിച്ചാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കള്ളനോട്ടുകൾ ജിഷയ്ക്ക് എത്തിച്ചതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ മോഡലിംഗ് സർക്കാർ ഉദ്യോഗസ്ഥ എന്നതിന് അപ്പുറത്തേക്ക് മോഡലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ജിഷ ചെയ്തിരുന്നു. ദീർഘമായി പലപ്പോഴും സർക്കാർ ഓഫീസിൽ നിന്ന് അവധിയെടുത്താണ് ഇത്തരത്തിൽ മോഡലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കായി പോകുന്നത്. അത് ഇപ്പോൾ ഈ കേസിൽ ജിഷ അറസ്റ്റിലായതോടുകൂടി ജിഷയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വകുപ്പിൽ നിന്ന്. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള അന്വേഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആര്യാട് കൃഷി ഓഫീസറായി ജിഷ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അവിടെയും പഞ്ചായത്ത് അധികൃതരും ഒക്കെയായി ഉണ്ടായ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ നിന്നും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ജിഷയുടെ ഭർത്താവും ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ആലപ്പുഴ കളരിക്കലാണ് ജിഷ താമസിക്കുന്നതെങ്കിലും ഭർത്താവ് പാലക്കാടാണ് എന്നുള്ളതാണ് വിവരം.